ദൈവം, മാതാവും പിതാവും ഗുരുവും ഒക്കെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ചെറുപ്രായം മുതൽ മാതാപിതാക്കളിൽ നിന്നും വിശ്വാസ പരിശീലകരിൽ നിന്നും വൈദികരിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നുമൊക്കെ കിട്ടിയ പരിശീലനം ഈ ദൈവത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനുമുള്ള അവസരമായിരുന്നു. സെമിനറിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, അതിനു മുമ്പ് ഇടവകയിൽ വിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്ന അവസരത്തിൽ, പിന്നീട് സെമിനറിയിൽ ചേർന്ന അവസരത്തിൽ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയിലേക്ക് നീങ്ങുവാൻ സാധിച്ചിട്ടുണ്ട്. നിശബ്ദതയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുവാനും അത് പ്രാർത്ഥനയിലൂടെ കൂടുതൽ ആഴപ്പെടുവാനും അത് വിശ്വാസത്തിലൂടെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ആ വിശ്വാസത്തെ സ്നേഹത്തിൻ്റെ അടയാളത്തിലൂടെ കൂടുതൽ വിശാലമാക്കുവാനും സ്നേഹത്തോടുള്ള ശുശ്രൂഷ നിർവഹിക്കുവാനും ഒക്കെ കഴിയുന്നത് ഈ ചെറിയവരിൽ ഒരുവനെ നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ വാക്കുകളാണ്. ബലിയർപ്പിക്കുന്ന അവസരത്തിലും ശുശ്രൂഷകൾ പകർന്നു കൊടുക്കുന്ന സാഹചര്യത്തിലും തമ്പുരാൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സ്നേഹത്തോടുകൂടി നിർവഹിക്കുകയാണ് ഒരു പുരോഹിതൻ്റെ ധർമ്മം എന്ന് ചിന്തിക്കുമ്പോൾ, അത് നിത്യപുരോഹിതനായ യേശു ക്രിസ്തു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിലൂടെയാണ് ദൈവം ഈ ലോകത്തിന് രൂപം നൽകിയത്, സ്നേഹത്തിലൂടെയാണ് ദൈവം ഈ ലോകത്തെ രക്ഷിച്ചത്, സ്നേഹത്തിലൂടെയാണ് ഈ ലോകം നിലനിന്നു പോകുന്നത്, അത് ദൈവം സ്നേഹമാണെന്നും സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നുവെന്നൊക്കെ പറയുമ്പോൾ ഇത് കൂടുതൽ ആഴപ്പെടുത്തുവാൻ അനുദിനം പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും, അൾത്താരയിലെ യേശുവിനെ, ഹൃദയത്തിലേക്ക് വരുന്ന യേശുവിനെ ഈ അനാഥ കുഞ്ഞിൽ കാണുന്നു, വൃദ്ധരായ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾ കാണുന്നു, ഈ കുഷ്ഠരോഗിയിൽ കാണുന്നു, ഈ എയ്ഡ്സ് രോഗിയിൽ കാണുന്നു, ഈ കൊറോണ ബാധിച്ച വ്യക്തിയിൽ കാണുന്നു. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ് ഈശ്വര ആരാധന എന്ന് പറയുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ഇഷ്ടമെന്താണെന്ന് മനസ്സിലാക്കി അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് എന്നിലൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ലഭിച്ചിരിക്കുകയാണ്. ഉള്ളതും ഉള്ളുമറിയുന്ന ദൈവം നമ്മളൊക്കെ നാം കാണുന്നത് പോലെയല്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി കാണുകയും നമ്മുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കുകയും എത്ര കരുതലോടുകൂടി നമ്മെ ഓരോരുത്തരെയും പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിച്ചതുപോലെ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയുന്ന തമ്പുരാൻ്റെ സംരക്ഷണ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, കരുണാമയനായ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിനീത ഉപകരണമായി അവിടുത്തെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒരു പുരോഹിതനാകുവാനും ഒരു മേലധ്യക്ഷനാകുവാനും സഭയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളിൽ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും ദൈവം നൽകിയ അവസരം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒന്നാണ്. നിങ്ങളുടെ നല്ല പ്രവർത്തികളാൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ആ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മകനെ വരിക, നിനക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നരുളി ചെയ്യുന്ന മോഹനമായ ശബ്ദം കേട്ടുകൊണ്ട് നിത്യമായി നിരന്തരമായി ആ ദൈവത്തോടുകൂടി ആയിരിക്കുവാനുള്ള അനുഗ്രഹം അവിടെ നൽകണമേ എന്ന് അനുദിനം പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവകരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ എത്ര വലിയ ശക്തിയാണ്. എനിക്കൊന്നിനെക്കുറിച്ചും ഭയമില്ല, എല്ലാം അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. അങ്ങനെ മാതാവും പിതാവും ഗുരുവും ദൈവവും ഒന്നിച്ച് എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം നടത്തി, അതിന് എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഈ എപ്പിസോഡിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.